ജനങ്ങളെ വിശ്വാസത്തിൽ എടുക്കാതെ ജനങ്ങൾ ഒരിക്കലും കൂടെ നിൽക്കില്ല. അതുപോലെ ജനങ്ങൾക്ക് വിശ്വാസമുള്ള നേതൃത്വം വരണം. സുരേന്ദ്രനെ കൊണ്ടൊന്നും ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്റെ സ്വതന്ത്രമായ അഭിപ്രായമാണത്. സുരേന്ദ്രൻ വന്നതിന് ശേഷം ഗ്രാഫ് എവിടേക്കാണ് പോയിരിക്കുന്നത്? BJP എന്നുള്ള പാർട്ടിയെ ഇപ്പൊ നാട്ടുകാർ KJP എന്ന് വിളിക്കുന്നുണ്ട്. അത് ന്യായമുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമാണ് എനിക്ക്. അതിന് സങ്കടം. ഇത് ഇതൊക്കെ കണ്ടിട്ടും കേന്ദ്ര നേതൃത്വം എന്തുകൊണ്ടാണ് നിലപാടെടുക്കാത്തത് എന്നുള്ള അത് അതിനും വലിയ ദുഃഖമുണ്ട്. കാരണം BJPയിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നു കേരളത്തിലാട്ടോ. ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നു കേരളത്തിലെ BJPയുടെ നിലപാടിൽ. കേരളത്തിലെ BJPക്ക് സമൂല മാറ്റം സംഭവിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ ഒരു പാർട്ടിയുടെ ആവശ്യം ഇവിടെ ഉണ്ടോയെന്ന് ജനങ്ങൾ തീരുമാനിക്കും. ഇലക്ഷൻ വരുമ്പോൾ കുറെ ഫ്ലക്സും കെട്ടി അതൊരു എന്താണ് ആഘോഷ കമ്മിറ്റി രൂപീകരിച്ച് തോറ്റു പിന്മാറുന്ന ഒരവസ്ഥ. പുതുപ്പള്ളിയിൽ BJPക്ക് എന്ത് സംഭവിച്ചു? BJP വോട്ടർമാർ എന്തുകൊണ്ട് മാറ്റിക്കുത്തി? ഇപ്പോൾ നമുക്കൊപ്പം മുൻ BJP-ക്കാരനും സ്ഥാനാർത്ഥിയുമൊക്കെയായിരുന്ന സംവിധായകൻ രാമസിംഹൻ പ്രതികരിക്കുകയാണ്. ഈ നേതൃത്വത്തെ കൊണ്ട് ഇനി ഒന്നും കേരളത്തിൽ ചെയ്യാനില്ല എന്നും പൊളിച്ചെഴുതണമെന്നും അദ്ദേഹം പറയുന്നു. BJPക്ക് വോട്ട് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല എന്നുള്ള രീതിയിൽ BJP പ്രവർത്തകർ ചിന്തിച്ചു തുടങ്ങി. BJP കേരളത്തിൽ KJP എന്ന് വിളിക്കുന്നതിൽ പോലും കാര്യമുണ്ട്. ഇങ്ങനെ പോയാൽ 2024 അടുത്ത നിയമസഭാ ഇലക്ഷനിലും 6% വോട്ടിലേക്ക് വരെ BJP കൂപ്പ് കുത്തുമെന്നും അദ്ദേഹം തുറന്നു പറയുകയാണ്. രാമസിംഹനിലേക്ക്. BJPക്ക് ലഭിക്കുന്ന സന്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ താഴോട്ട് പോകുന്നു എന്നുള്ള. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാളും ഞാനിപ്പോ ഉദ്ദേശിക്കുന്നത് 6-8% പോകുന്നു പറഞ്ഞപ്പോൾ എല്ലാവരും അത് അങ്ങനെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇതിപ്പോ നമ്മൾ എവിടേക്കാ പോകുന്നത് എന്നുള്ളത് വലിയ കാര്യം. BJPയെ സംബന്ധിച്ചോളം BJPയുടെ നേതൃത്വത്തിൽ ജനങ്ങൾക്ക് വിശ്വാസം ഇല്ലാതെ പോയിട്ടുണ്ട്. കാരണം ഈ വോട്ട് കൊടുത്തിട്ടും ഒരു കാര്യവുമില്ല, അത് പാഴായി പോകുമെന്നുള്ള സാമാന്യ ജനങ്ങളുടെ ഒരു യുക്തി. അപ്പോൾ അത് LDFന് ഒരു അടി കൊടുക്കട്ടെ എന്നുള്ള രീതിയിൽ അവരത് മാറ്റി ചെയ്തു എന്നുള്ളതാണ് അതിന്റെ സത്യാവസ്ഥ. കാരണം BJPയിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നു കേരളത്തിലാട്ടോ. ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നു കേരളത്തിലെ BJPയുടെ നിലപാടിൽ. കാരണം ജയിക്കണം എന്ന് അവർക്ക് താല്പര്യമില്ല. 5 വർഷം കൂടുമ്പോൾ ഒരു ആഘോഷ കമ്മിറ്റി ആയിട്ട് BJP മാറിയിട്ടുണ്ട്. നമ്മളിത് മുൻകൂട്ടി പറഞ്ഞപ്പോഴൊക്കെ നമ്മളെ എന്താണ് ഇല്ലാതാക്കാനാണ് അവർ ശ്രമിച്ചത്. ഈ സത്യം തിരിച്ചറിഞ്ഞിട്ടും ഇനി മുന്നോട്ട് ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ എന്തായിരിക്കും എന്നുള്ള ഗതി അടുത്ത വർഷം 6-8 ചുരുങ്ങേണ്ടി എന്നൊരു അവസ്ഥയിലേക്ക് കേരളത്തിലെ BJP മാറും. കേരളത്തിലെ BJPക്ക് സമൂല മാറ്റം സംഭവിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ ഒരു പാർട്ടിയുടെ ആവശ്യം ഇവിടെ ഉണ്ടോ എന്ന് ജനങ്ങൾ തീരുമാനിക്കും. ആ അവസ്ഥയിലേക്കാണ്, അത്രയും പരിതാപകരമായ അവസ്ഥയിലാണ്. ജനങ്ങളോട് യാതൊരു വിശ്വാസവുമില്ല, വിശ്വസ്തതയില്ല. ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാതിരിക്കുക. കൃത്യമായിട്ട് ഈ പറയുന്ന എന്താ ഉത്സവ ആഘോഷം പോലെ ഈ ഇലക്ഷൻ വരുമ്പോൾ കുറെ ഫ്ലക്സും കെട്ടി അതൊരു എന്താണ് ആഘോഷ കമ്മിറ്റി രൂപീകരിച്ച് തോറ്റു പിന്മാറുന്ന ഒരവസ്ഥ. ദുഃഖമാണതൊന്നു. കാരണം ഞാൻ പറഞ്ഞിട്ട് ഞങ്ങളൊക്കെ ഒരു ഒട്ടും സാധ്യതയില്ലാത്ത മണ്ഡലത്തിൽ മത്സരിച്ച ആളാണ് ഞാൻ, കൊടുവള്ളിയിൽ. ആ കൊടുവള്ളിയിൽ 12,585 വോട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ 12,585 വോട്ട് ഉണ്ടാക്കിയായിരുന്നു പിന്നെ അടുത്ത ഇലക്ഷന് 7,000 വോട്ടിലേക്ക് അത് ചുരുങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കണം. അപ്പൊ നമ്മൾ ഉണ്ടാക്കിയ വോട്ട് താഴോട്ട് പിന്നീട് കളയുകയാണ് ചെയ്തത്. അപ്പൊ ഇത് ഇത് നേതൃത്വത്തിന്റെ പിടിപ്പുകേടല്ലാതെ എന്താണെന്ന് പറയാ. ഈ ഒരു ഞാൻ അതായത് ഞാൻ അവിടെ മത്സരിക്കാൻ ചെല്ലുമ്പോൾ കൊടുവള്ളി മണ്ഡലത്തില് ബൂത്ത് കമ്മിറ്റി പോലും ഉണ്ടായിരുന്നില്ല. വളരെ ചുരുങ്ങിയ 10-20 ബൂത്ത് കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. അത് 100 വരെ എത്തിച്ച് 125 ബൂത്തിൽ 100 ബൂത്ത് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടാണ്, ആ 100 ബൂത്തിൽ പ്രവർത്തിച്ചിട്ടാണ് അവിടെ നമ്മൾ വോട്ടുണ്ടാക്കിയത്. ഇത് അങ്ങനെ ചെയ്താൽ മാത്രമേ എന്തെങ്കിലും ഒരു മാർജിൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇത് ഒരു സ്ഥലത്ത് ഒരു ബൂത്ത് കമ്മിറ്റി പോലും ഇല്ലാതെ നമ്മൾ കാണുമ്പോൾ വലിയ ആഘോഷമായിട്ട് കേന്ദ്ര നേതാക്കൾ, ഞാൻ ചോദിക്കട്ടെ, ഇത് തന്നെയല്ലേ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത്? കേന്ദ്ര നേതാക്കളും ഇവിടുത്തെ മുഴുവൻ നേതാക്കളും അവിടെ അട്ടിപ്പേറി കിടന്നിട്ട് എന്താ സംഭവിച്ചത്? വളരെ ദുഃഖം തോന്നുന്നുണ്ട്. ഒരു അവിടെ എന്താ ഈ BJPക്ക് വോട്ടില്ലെന്ന്, ഈ BJPക്ക് എല്ലായിടത്തും വോട്ടുണ്ട്, അത് സമാഹരിക്കാൻ കഴിയുന്നില്ല, അത് സമാഹരിക്കത്തക്ക തീരുന്നില്ല, ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ അവർക്ക് കഴിയുന്നില്ല. അത് തന്നെയാണ് പരാജയം. ജനങ്ങളെ വിശ്വാസത്തിന് എടുക്കണം.
ജനങ്ങളെ വിശ്വാസത്തിൽ എടുക്കാതെ ജനങ്ങൾ ഒരിക്കലും കൂടെ നിൽക്കില്ല. അതുപോലെ ജനങ്ങൾക്ക് വിശ്വാസമുള്ള നേതൃത്വം വരണം. സുരേന്ദ്രനെ കൊണ്ടൊന്നും ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്റെ സ്വതന്ത്രമായ അഭിപ്രായമാണത്. സുരേന്ദ്രൻ വന്നതിന് ശേഷം ഗ്രാഫ് എവിടേക്കാണ് പോയിരിക്കുന്നത്? പ്രവർത്തിക്കുന്ന ആരെങ്കിലും ഉണ്ടപ്പം എല്ലാവരെയും മാറ്റി നിർത്തുക. ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരെയും മാറ്റി നിർത്തുക. അവർക്കൊക്കെ പണിഷ്മെന്റ് കൊടുക്കുക. കുറെ കാലം മൂലക്കിരുത്തുക. ഇതിനല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ബി ജെ പി എന്നുള്ള പാർട്ടിയെ ഇപ്പൊ നാട്ടുകാർ കെ ജെ പി എന്ന് വിളിക്കുന്നുണ്ട്. അത് ന്യായമുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമാണ് എനിക്ക്. അതിന് സങ്കടം. ഇത് ഇതൊക്കെ കണ്ടിട്ടും കേന്ദ്ര നേതൃത്വം എന്തുകൊണ്ടാണ് നിലപാടെടുക്കാത്തത് എന്നുള്ള അത് അതിനും വലിയ ദുഃഖമുണ്ട്. ഇവിടെ വിദ്യാഭ്യാസമുള്ള ജനങ്ങളല്ലേ? കേരളത്തിന്റെ പ്രവർത്തനങ്ങൾ അറിയാത്ത ജനങ്ങളാണോ കേരളത്തിലുള്ളത്? എല്ലാം അറിയാം. ഇപ്പൊ ഈ ഈ കേരളത്തിലെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ നടക്കുന്ന ഹൈവേ റോഡിന്റെ പിന്നിലാരാണെന്നും ജനങ്ങൾക്കറിയാം. ഇവിടെ ഇത്രയധികം പദ്ധതികൾ വരുന്നത് ജനങ്ങൾക്കറിയാം. പക്ഷേ ആ ജനങ്ങൾക്ക് അറിയാവുന്ന ജനങ്ങൾക്ക് അവർക്ക് വിശ്വാസമുള്ള ഒരു സ്ഥാനാർത്ഥിയെയോ അല്ലെങ്കിൽ അതിനനുസരിച്ച് പ്രവർത്തിക്കാനോ ഇവർക്ക് കഴിയുന്നില്ലെങ്കിൽ ആരുടെ പരാജയമാണ്? ഇപ്പൊ കേരളത്തിൽ മാത്രമല്ല ഇങ്ങനെയുള്ള ഒരു അവസ്ഥയുള്ളൂ. ബാക്കി എവിടെയാണ് ബി ജെ പിക്ക് ഒരു മോശാവസ്ഥ ഉള്ളത്? വേറെ ഏത് സ്റ്റേറ്റിലാണുള്ളത്? ഒരിക്കലും ബി ജെ പിക്ക് ഒരു മുന്നോട്ട് വരുമെന്ന് കരുതിയ സ്ഥലങ്ങളല്ല ത്രിപുരയൊക്കെ, പശ്ചിമബംഗാള്. ഉദാഹരണമായിട്ട് എടുക്കൂ. അവിടെയൊക്കെ പടപൊരുതി ബി ജെ പിക്ക് മുന്നേറാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇത്രയും വിദ്യാഭ്യാസമുള്ള ഇത്രയധികം യൂത്തുള്ള ഈ കേരളത്തിൽ മാത്രം ഇതെന്താ പുറകോട്ട് പുറകോട്ട് വരുന്നത്? അത് നമുക്ക് ഇത്ര കാലമായിട്ടും ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇതിങ്ങനെ പോട്ടെ, ഞങ്ങളെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ, ഇങ്ങനെയൊക്കെ മതി എന്നുള്ളൊരു ധാരണ മാത്രമാണ്. ആ ധാരണയാണ് ആദ്യം പൊളിച്ചു മാറ്റേണ്ടത്. നമുക്ക് കഴിയും. അതിനുള്ള ഈ 20-22% വരെ വോട്ട് കൊണ്ടുവരാവുന്ന ഒരു പശ്ചാത്തലം കേരളത്തിലുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് വോട്ട് കിട്ടുന്നിടത്ത് പോലും ആ ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ യാതൊരു പ്രവർത്തനങ്ങളും ഉണ്ടാവില്ല. എന്റെ മണ്ഡലം നല്ല മണ്ഡലമാണ്, ഒരു പ്രവർത്തനവും ഉണ്ടാവില്ല. ഇത് നമ്മൾ കൊല്ലം ദർശൻ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് ബി ജെ പിക്കാരുടെ വീട് പോയി സന്ദർശിച്ചിട്ട് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയേ ഉള്ളൂ. അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഏത് വിഷയമാണ് മുന്നോട്ട് നയിച്ചിട്ടുള്ളത്? ഇപ്പൊ ഗണപതിയുടെ വിഷയം മുന്നോട്ട് നയിച്ചോ? ഒരു വിഷയം മുന്നോട്ടില്ല. അവിടെ ഒരു രണ്ട് മൂന്ന് പ്രസ്താവന നടത്തി മുങ്ങുന്ന അവസ്ഥയിലേക്കാണ് ഈ കേരളത്തിലെ നേതൃത്വം. ഒട്ടും മുന്നോട്ട് പോകുന്നില്ല. ഒരു വിഷയത്തിന് അവർ ഇടപെടുന്നില്ല. ഒരു വിഷയം മുന്നോട്ട് കൊണ്ടുവരാൻ അവർക്ക് ശേഷിയില്ല. പിന്നെ തോൽക്കില്ലാണ്ട് ഞാനിത് മുൻകൂട്ടി പ്രഖ്യാപിച്ചതാണ്. ഇലക്ഷൻ കഴിഞ്ഞ് അന്ന് ഞാൻ പോസ്റ്റ് ഇട്ടു, ദയനീയ പരാജയമായിരിക്കും. ചാണ്ടി ഉമ്മന് വളരെയധികം വോട്ട് കൂടി. ചാണ്ടി ഉമ്മന് വോട്ട് കൂടുന്നതിൽ ഈ സി പി എമ്മിന്റെ വോട്ടും പോയിട്ടുണ്ട്, ബി ജെ പിയുടെ വോട്ടും പോയിട്ടുണ്ട്. കാരണം ബി ജെ പി എന്തിനു വേണ്ടി ബി ജെ പിക്കാർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് ജനങ്ങൾ ആലോചിക്കുന്നു. ഇതൊന്നും മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതാണ് സത്യം. സമഗ്രമായൊരു പൊളിച്ചെഴുത്തുണ്ടായിട്ടില്ലെങ്കിൽ അടുത്ത 2024 ഈ 6-8% വരെ ആയി ബി ജെ പിയുടെ സ്ട്രെങ്ത് കുറയും എന്നുള്ള യാതൊരു സംശയവും എനിക്കില്ല.